വൈദികരുടെ മധ്യസ്ഥനാണ് ജോൺ മരിയ വിയാനി. കുംഭസാരക്കൂട്ടിലെ വിശുദ്ധൻ എന്നാണ് ജോൺ പോൾ മാർപാപ്പ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ആത്മീയ ജ്ഞാനത്താൽ നിറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ ഓടിക്കൂടിയിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും ആനന്ദം ലഭിക്കുന്നത് അവൻ നല്ലവനായിരിക്കുമ്പോഴാണ്. നല്ല മനുഷ്യൻ തങ്ങളുടെ സകല പ്രവൃത്തികളും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്നു. എന്നാൽ ദുഷ്ടരായ മനുഷ്യർ സകല പ്രവൃത്തികളും മനക്ലേശത്തോടും നീരസത്തോടും കൂടി ചെയ്യുന്നു. അവരുടെ പ്രത്യാശ സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. തൽഫലമായി സ്വർഗത്തിന് അർഹത നൽകുന്ന സുഹൃതങ്ങളൊന്നുമില്ലാതെ അവർ മരണമടയുന്നു. ആത്മരക്ഷ നേടുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ, താനമോ സമ്പത്തോ കരസ്ഥമാക്കുവാൻ ബുദ്ധിമുട്ടില്ലേ? വയലിൽ ഒഴുകുന്നതിനോ കൊയ്യുന്നതിനോ ഉള്ളപ്പോൾ നിങ്ങൾ കമ്പിളിയും പുതച്ച് കിടക്കുമോ? ഒരിക്കലുമില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ആത്മാവ് ഒരു തോട്ടത്തിന് സമാനമാണ്. അതിലെ നല്ല ചെടികളെയും പൂക്കളെയും ഞെക്കിഞ്ഞെരുക്കുവാൻ കളകൾ സദാ മുളച്ചു വരും. എന്നാൽ ശ്രദ്ധയുള്ള ഒരു തോട്ടക്കാരൻ രാവിലെ മുതൽ സന്ധ്യ വരെ തൻ്റെ തോട്ടത്തിലെ കളകൾ പിഴുതു കളഞ്ഞ് അതിനെ പൂച്ചെടികളാൽ അലങ്കരിക്കുവാൻ പരിശ്രമിക്കുന്നതുപോലെ നമുക്കും എല്ലാ ദിവസവും നമ്മുടെ ദുർഗുണങ്ങളെ ഉന്മൂലനം ചെയ്ത് ആത്മാവിനെ പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ ശ്രമിക്കാം. ദുർഗുണങ്ങൾ നമ്മിൽ വേരുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവയെ നശിപ്പിച്ചു കളയണം. അല്ലാത്ത പക്ഷം പിന്നീട് അവയെ ജയിക്കുക സാധ്യമല്ലാതാകും.